ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ മാറ്റങ്ങൾ വരുന്ന കാലയളവാണ് പുരുഷ വനിതാ താരങ്ങളുടെ മാച്ച് ഫീ ഏകീകരിച്ചിരിക്കുന്നു വനിതാ ഐ പി എൽ തുടങ്ങാൻ പോകുന്നു ഇനിയുമേറെ മാറ്റങ്ങൾ വനിതാ ക്രിക്കറ്റിലും ഇന്ത്യൻ ക്രിക്കറ്റിലും വരാനുണ്ട് നമ്മളോട് സംസാരിക്കുന്നു കേരള ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ ശ്രീകല എസ് ആർ സ്വാഗതം നമ്മളൊരു വലിയ ശുഭവാർത്ത കേട്ടിട്ടാണ് ഈ അഭിമുഖത്തിന് ഇരിക്കുന്നത് വനിതാ താരങ്ങളുടെ ദീർഘകാലമായിട്ടുള്ളൊരു ആവശ്യമാണ് വനിതാ താരങ്ങളുടെ പുരുഷ താരങ്ങളുടെ മാച്ച് ഫീ ഏകീകരിച്ചിരിക്കുന്നു അപ്പം ഈ ഒരു മാറ്റം ഇന്ത്യൻ ക്രിക്കറ്റിൽ എന്തൊരു ചലനമാണ് ഉണ്ടാക്കുക തീർച്ചയായിട്ടും വനിതാ ക്രിക്കറ്റേഴ്സിൻ്റെ പേ മെൻസ് ക്രിക്കറ്റിനോടൊപ്പമാക്കിയത് വളരെ സ്വാഗതാർഹം തന്നെയാണ് പക്ഷേ ഞാനിപ്പോൾ ഈ പറഞ്ഞതിനോട് ഒരു ചെറിയ വിയോജിപ്പും എനിക്കുണ്ട് അതായത് വനിതാ ക്രിക്കറ്റ് ഇപ്പോഴും റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിൽ മെൻസ് ക്രിക്കറ്റിനെ അപേക്ഷിച്ച് വളരെ പുറകിലാകും അപ്പോൾ തീർച്ചയായും ഇത് ബി സി സി ഐയുടെ വലിയൊരു സ്റ്റെപ്പാണിത് നമ്മൾ നമ്മുടെ എന്താ പറയുക തനി നമ്മുടെ മലയാളികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ ഗൾഫിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ പോയി എന്ന് വെച്ചോളൂ അയാൾ അവിടെ ചെന്ന് രക്ഷപ്പെട്ട ആ ഫാമിലിയിലുള്ള ബാക്കിയുള്ളവരെയും കൂടെ കൊണ്ടുപോയി ആ കുടുംബത്തിനെ എങ്ങനെ രക്ഷപ്പെടുത്തിപ്പെടുന്ന ഒരു ഒരു രീതിയുണ്ട് ആ രീതി പോലെ ഇതിനെ കണ്ടാൽ മതി ബി സി സി ഐ എന്ന് പറയുന്നത് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഒരു ബോർഡാണ് അപ്പോൾ ഇനഫ് മണിയുണ്ട് അപ്പം അതിൻ്റെ മറ്റൊരു സെഗ്മെൻ്റ് ആയ വനിതാ ക്രിക്കറ്റേഴ്സിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അവർ പൈസ ചെലവാക്കുന്നു എന്ന് മാത്രമേ ഇതിനെ കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒരു ഒരു സംശയം ഇപ്പം മേഡം പറഞ്ഞതുപോലെ വനിതാ ക്രിക്കറ്റിന് റവന്യൂ കുറവാണ് അപ്പം കൂടുതൽ മത്സരങ്ങൾ ചാമ്പ്യൻഷിപ്പുകൾ ജൂനിയർ തലത്തിലും ഇതുപോലുള്ള മാച്ച് ഫീ അടക്കമുള്ള കാര്യങ്ങളിലൊരു ഏകീകരണം കൂടുതൽ ശമ്പളം അപ്പം അങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങളും വേണ്ടതല്ലേ പ്രത്യേകിച്ച് കൂടുതൽ ടൂർണമെൻറ്റുകൾ ഇപ്പോൾ ഈ വനിതാ ഇപ്പല് തുടങ്ങാൻ പോവുകയാണ് അതൊരു വലിയൊരു മാറ്റമായിരിക്കും കാരണം കുറേ കാലമായിട്ട് ഇവിടെ വനിതാ ഇപ്പല് വേണമെന്നുള്ള ആവശ്യം ഹർമൻപ്രീതക്കർ ഉൾപ്പെടെയുള്ള നമ്മുടെ താരങ്ങൾ തന്നെ പറയുന്നുണ്ട് വിദേശ താരങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പം കൂടുതൽ ടൂർണമെൻറ്റുകൾ വനിതാ ക്രിക്കറ്റിന് എത്രത്തോളം ആവശ്യമാണ് മെൻസ് ക്രിക്കറ്റേഴ്സിന് ഇവിടെ കിട്ടുന്ന അത്രയും പരിഗണനകളോ അല്ലെങ്കിൽ അത്രയും ഓപ്പർച്യൂണിറ്റീസോ വിമൻസ് ക്രിക്കറ്റേഴ്സിന് ഇല്ല വളരെ വളരെ കുറവാണ് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഗ്രാസ് റൂട്ട് ലെവലിൽ നമുക്ക് വിമെൻസ് ക്രിക്കറ്റിന് എന്തെല്ലാം പ്രോത്സാഹനങ്ങൾ നൽകാം അതിനെ എത്ര നല്ല നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാം മാക്സിമം ടൂർണമെൻറ്റ്സ് നടത്താം അങ്ങനെ വരുമ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് പ്ലെയേഴ്സ് കൂടും നാച്ചുറലി കളി കാണാനുള്ളവരും കൂടും ഇതൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ടെന്നീസ് നമ്മൾ ഒരു ഗെയിം എടുത്തു കഴിഞ്ഞാൽ ടെന്നീസ് മെൻസ് ടെന്നിസ്ന്ന് വരുന്നത് പോലെ തന്നെ ആളുകൾ കാണാൻ വിമെൻസ് ടെന്നീസ് കാണാനും വരുന്നില്ലേ ബിക്കോസ് അതിൻ്റെ ലെവൽ അതാണ് അല്ലേ അപ്പം അതേപോലെ തന്നെ വിമൻസ് ക്രിക്കറ്റും ആ ഒരു ലെവലിലേക്ക് നമ്മുടെ പ്ലെയേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഉയർന്നാൽ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ റവന്യൂ അതിനകത്ത് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും അതിന് തീർച്ചയായിട്ടും ടൂർണമെൻറ്റ്സ് ആവശ്യമുണ്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ കൂടുതൽ പ്ലെയേഴ്സിനെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് കൂടുതൽ അവർക്ക് അക്കാഡമീസ് വന്ന് കൂടുതൽ ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം ഈ പെൺകുട്ടികളൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോകാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചോദിക്കാൻ ഒരു കാലത്ത് ക്രിക്കറ്റ് തുടങ്ങിയ ഒരാളാണ് അപ്പോൾ അന്നത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് എങ്ങനെയാണ് ഈ ക്രിക്കറ്റിലേക്ക് ഞാൻ എങ്ങനെയാണ് ഈ ക്രിക്കറ്റിലേക്ക് എത്തിപ്പെട്ടത് ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നത് അന്ന് ജനിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല ഞാൻ നയൻറ്റീൻ എയ്റ്റി സിക്സ് മുതൽ നയൻറ്റി ഫോർ വരെ ക്രിക്കറ്റ് കളിച്ചിരുന്നവർക്ക് ആവാൻ ആക്ച്വലി വിമൻസ് ക്രിക്കറ്റ് കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ തന്നെ നയൻറ്റീൻ സെവൻറ്റി ത്രീ മുതലുണ്ട് സെവൻറ്റി ത്രീ മുതൽ സ്റ്റേറ്റ് മാച്ചസ് ഒക്കെ ഉണ്ട് അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ ബ്രദർ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു എൻ്റെ അമ്മ വലിയൊരു ഫാനാണ് ക്രിക്കറ്റിൻ്റെ അന്നത്തെ സമയത്ത് പറഞ്ഞാൽ കപ്പൽദേവാണ് അമ്മയുടെ വലിയ ആൾ അപ്പോൾ കപൽദേവിൻ്റെ അമ്മ എന്തുകൊണ്ടും അമ്മയ്ക്ക് ഗവാസ്കറിനെ അത്ര ഇഷ്ടമല്ല കപ്പൽദേവാണ് അമ്മയുടെ സ്റ്റാർ അപ്പോൾ അങ്ങനെയാണ് എന്നെ ക്രിക്കറ്റിലേക്ക് അമ്മ തന്നെയാണ് ശരിക്കും ലോകകപ്പ് കണ്ടിട്ട് കൂടെ കൂടിയതാണോ അല്ല ലോകകപ്പ് നടക്കുമ്പോൾ ഞാൻ വളരെ ചെറുതാണ് ഞാൻ സെവൻ സ്റ്റാൻഡേർഡ് എയ്ത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ആക്ച്വലി കളി തുടങ്ങുന്നത് അപ്പോൾ അമ്മയാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ ക്രിക്കറ്റിലേക്ക് കൊണ്ടുവന്നത് അമ്മ ഹൗസിംഗ് ബോർഡിലാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പം അമ്മ പറയും അവിടെ അമ്മയുടെ കൊളീഗ്സ് അമ്മയെ കളിയാക്കുമത്രേ ഈ പെൺകൊജിനെ ക്രിക്കറ്ററാക്കിയിട്ട് എന്ത് ചെയ്യാൻ അന്നപ്പോൾ ശാന്താരംഗസ്വാമി എന്ന് ഒരൊരറ്റ പേരേ ഉള്ളൂ അപ്പോൾ എൻ്റെ അമ്മയുടെ പേരും ശാന്തയാണ് കേട്ട് പേര് ഒറ്റ പേര് അതേ ഉള്ളൂ ശാന്തരംഗസ്വാമി അപ്പം എൻ്റെ അമ്മയുടെ പേരും ശാന്തയാണ് അപ്പം പറയും ഈ രണ്ട് പേരും ഒന്നായതുകൊണ്ട് മോളെ ശാന്തരംഗസ്വാമി ആക്കാനാണോ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ അമ്മയെ കളിയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ലക്കിലി ഞാൻ പഠിച്ച സ്കൂളോ കോളേജോ അതിനെ പ്രൊമോട്ട് ചെയ്യാത്തൊരു സ്ഥലമായിരുന്നില്ല അത്യാവശ്യം പ്രൊമോഷൻ ഉള്ള സ്ഥലം തന്നെയായിരുന്നു അതുകൊണ്ട് ഞാനത് വലുതായിട്ട് ഫേസ് ചെയ്തിട്ടില്ല ക്രിറ്റിസിസം അധികം ഫേസ് ചെയ്തിട്ടില്ല അതിൻ്റെ മെയിൻ കാരണം ഞാൻ സിറ്റിയുടെ നടുവിലാണ് ജീവിച്ചിരുന്നത് അതുകൊണ്ടാണ് പക്ഷേ ഔട്ട്സ്കട്ട്സിന്ന് വന്നിരുന്ന കുട്ടികൾ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട് തന്നെ അപ്പം ആ ഒരു കാലഘട്ടത്തിൽ നിന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ന് ഒരു വനിതാ ക്രിക്കറ്റർ ക്രിക്കറ്റ് കളി ആരംഭിക്കുമ്പം ഫേസ് ചെയ്യേണ്ടി അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അയ്യോ ഈ ഈ ഭയങ്കരത്തിലേക്ക് പോകണം പറഞ്ഞാലേ പറഞ്ഞാലേ ഞങ്ങളുടെ സമയത്തെ പാഷൻ ആ ഗെയിമിനോടുള്ള പാഷൻ മാത്രമാണ് അതിലേക്ക് കൊണ്ടുവന്നത് അന്ന് ബി സി സി ഐയുടെ അണ്ടറിലോ അല്ലെങ്കിൽ ഇതേപോലെ അപ്പൊ നമുക്ക് ഇതൊന്നുമില്ല ആ സമയത്ത് വെറും ക്രിക്കറ്റിനോടുള്ള പാഷൻ അതും ഈ നട്ട വെയിലത്ത് പെൺകുട്ടികൾ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുക എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ നല്ല കറുത്ത ഷീഡാവുമായിരുന്നു കളി കഴിഞ്ഞ് വരുമ്പോഴേക്കും അപ്പോൾ ഗ്രാൻഡ് മദറൊക്കെ വഴക്കം പറയും ഈ കൊച്ചിനെന്തിനാ ഇങ്ങനെ കറപ്പിക്കാനായിട്ട് ഓരോ കളഞ്ഞു അത് തന്നെ ഗ്രൗണ്ടിൽ കൊണ്ടിടുന്നത് എന്തിനാന്ന് നല്ല ചെക്കനെ കിട്ടുമോ എന്ന് വരെ ചോദിക്കുമായിരുന്നു അപ്പോൾ അത് അങ്ങനെ ഒരു സമയമായിരുന്നു അത് അങ്ങനെ ആ സമയത്താണ് കളിയിലേക്ക് വരുന്നതും കളി മുമ്പിലേക്ക് പോകുന്നതും അപ്പം ഞങ്ങൾ കളിക്കാൻ വരുന്ന സമയത്ത് കാര്യം പറഞ്ഞാലേ ഒരൊറ്റ ടൂർണമെൻറ്റിന് പോലും ഒരു റിസർവേഷൻ കമ്പാർട്ട്മെൻ്റിൽ പോലും ഞങ്ങൾ ടൂർണമെൻറ്റ് കളിക്കാൻ പോയിട്ടില്ല എന്നുള്ളതാണ് അൺറിസേർവ്ഡിലായിരിക്കും ഏതെങ്കിലും ന്യൂസ് പേപ്പർ അതും ബാത്റൂമിൻ്റെ ഫ്രണ്ടിൽ വിരിച്ച് സെലിബ്രിറ്റി അല്ല 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 സെലിബ്രിറ്റി എല്ലാ പൈസയുമില്ല പക്ഷെ പാഷൻ കളിക്കുക എന്നുള്ള അവിടെ ചെന്ന് കഴിഞ്ഞാലോ നമ്മൾ കളിക്കാൻ പോണ സൗത്ത് സോൺ എന്ന് പറയുന്നത് നമ്മൾ കേരളം കളിക്കുന്ന സൗത്ത് സോണല്ലോ അന്ന് ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന മെജോറിറ്റി എല്ലാ പ്ലേയേഴ്സും സൗത്ത് സോണിന്നുള്ളവരാണ് സുഭാഷ പിന്നെ രജനി വേണുഗോപാൽ അങ്ങനെ തുടങ്ങി വലിയൊരു അയ്യർ എല്ലാം ഈ സോണിലുള്ളവരാണ് അതായത് പ്ലേയിങ് ലെവലിലുള്ള ഒരു ഏഴെട്ട് പേര് സൗത്ത് സോണിലുള്ളവരാണ് അവരുടെ കൂടെ കളിക്കാനാണ് നമ്മൾ ഈ ഓല ബാറ്റും കൊണ്ട് പോകുന്നതെന്ന് ഓർക്കണം കേരള ടീം ഒരു ഫെസിലിറ്റീസും ഇല്ല പക്ഷെ ഞങ്ങൾ അത് ഭയങ്കരമായി എൻജോയ് ചെയ്തിരുന്നു കളിയെ അങ്ങറ്റം സ്നേഹിച്ചിരുന്നു ആ ദിവസങ്ങളും ഇന്നത്തതും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് അന്ന് വനിതാ താരങ്ങൾക്ക് ആവശ്യമായ മാച്ച് കിറ്റുകളൊന്നും ഇല്ല ഇല്ല അപ്പം ഒരു താരം ഔട്ട് ആയി പുറത്ത് വന്നാൽ മാത്രമേ അത് മാറിയിട്ട് വേണം നമുക്ക് ജൂനിയർ ഒക്കെ പറഞ്ഞാൽ നമ്മൾ ഏകദേശം മറ്റുള്ള ടീം ആയിട്ട് പിടിച്ചു നിൽക്കും സബ് ജൂനിയർ ജൂനിയർ ലെവലില് ഇപ്പം സൗത്ത് സോണില് കർണാടക ആയാലും തമിഴ്നാട് ആയാലും ഒക്കെ നമ്മൾ പിടിച്ചു നിൽക്കും പക്ഷെ സീനിയർ ലെവലിൽ വരുമ്പോൾ വലിയൊരു ഡിഫറൻസ് വരും കാരണം അവർക്ക് അത്രയും ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമുക്കില്ല സീനിയർ ലെവലിൽ ഒന്നും അത്രയും ഓപ്പർച്യൂണിറ്റി അപ്പൊ അവിടെ വരുമ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ഗെയിം ഭയങ്കര വ്യത്യാസമാണ് അപ്പം എന്താ ഓരോരോ ബോളിൽ ചിലപ്പോൾ ഔട്ടായിക്കൊണ്ടിരിക്കുകയായിരിക്കും നമ്മുടെ ഇതിൽ രണ്ട് പേരേ ഉണ്ടാവുള്ളൂ പാഡ് അപ്പൊ മറ്റേ ആള് വന്ന് ഇത് കെട്ടാനുള്ള സമയം കിട്ടില്ല അതിന് മുമ്പേ അടുത്തു പറയും അങ്ങനത്തെ ഒക്കെ അവസ്ഥയൊക്കെ ഇഷ്ടം മാതിരി ഉണ്ടായിട്ടുണ്ട് ഇപ്പം നമ്മള് പൊതുവേ പറയുന്ന ഒരു കാര്യം രണ്ടായിരത്തി പതിനേഴ് ലോകകപ്പില് വനിതാ ലോകകപ്പില് ടീം ഫൈനൽ കളിച്ചത് കൂടിയാണ് ഈ വനിതാ ക്രിക്കറ്റിന് ഇന്ത്യയിലൊരു വലിയൊരു ഹൈപ്പും ഭയങ്കര ഒരു ആരാധകരുടെ ഒരു ക്രെയ്സ് ഒക്കെ വരുന്നത് അതായത് എന്തും നമ്മളൊരു പേർട്ടിക്കുലർ സ്റ്റാൻഡേർഡിൽ എത്തിയാലേ അത് കാണാൻ ആളു നമ്മളിങ്ങനെ ആദ്യം പറഞ്ഞ പോയിന്റുമായിട്ട് കണക്ട് ചെയ്ത് പറയാം കാര്യം എന്തിനും കാണാൻ അതിപ്പോ ക്രിക്കറ്റ് ഒന്നുള്ള ഏത് ഗെയിം എന്നാണെങ്കിലും അതൊരു പെർട്ടിക്കുലർ ലെവലിൽ എത്തിക്കഴിഞ്ഞാലേ കാണാൻ ആളുള്ളൂ കാണാൻ ആളുള്ള പെട്ടിക്ക് നമ്മൾ ആ ഫൈനലിൽ എത്തി അതുകൊണ്ട് ഗ്രാജുവൽ ആയിട്ട് നമ്മുടെ ആളുകളുടെ ആ ഒരു ഇൻട്രസ്റ്റും കൂടി ഇപ്പൊ നമ്മൾ വളരെ അടുത്ത വളരെ റീസെന്റ് ആയിട്ടുള്ള കുറച്ച് വർഷങ്ങൾ എടുത്താൽ മിതാലി രാജ് മുതൽ ഇങ്ങോട്ട് ഇപ്പം ഹർമൻപ്രീത് ആയാലും മറ്റു താരങ്ങളായാലും വളരെയധികം ഇൻ്റർനാഷണലി പോപ്പുലറായ വനിതാ ക്രിക്കറ്റർമാർ ഇന്ത്യക്ക് കിട്ടി അപ്പോൾ പോലും ഇവർ കാലങ്ങളായിട്ട് ആവശ്യപ്പെടുകയാണ് കഴിച്ചൊരു കഴിഞ്ഞൊരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഇവർ ആവശ്യപ്പെടുകയാണ് നമുക്ക് വനിതാ ഐ പി എൽ വേണം പക്ഷേ ബി സി സി ഐ തുടക്കത്തിൽ അതിനോട് പെട്ടെന്ന് അങ്ങനെ വനിതാ ഐപ്പിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഒരു താല്പര്യം കാണിച്ചില്ല അപ്പോൾ വനിതാ ഐപ്പല് തുടങ്ങാൻ പോവാണ് വൈകി എന്നൊരു തോന്നലുണ്ടോ തീർച്ചയായും വൈകി എന്ന് തന്നെ പറയേണ്ടി വരും കാര്യം വീണ്ടും ഞാൻ പറഞ്ഞാൽ

സേഫോ പ്രൊഫഷണലോ അല്ല എന്ന് നമുക്കറിയാം അത്രത്തോളം നല്ല കെട്ടിപ്പടുത്തൊരു ഒരു ഒന്നും നമുക്ക് വനിതാ ക്രിക്കറ്റിലെ ജൂനിയർ തലത്തിലില്ല ചാമ്പ്യൻഷിപ്പുകളും ഇല്ല ട്രെയിനിങ് സൗകര്യങ്ങളും ഇല്ല എല്ലാത്തിൻ്റെയും അപാകതകളൊക്കെയുണ്ട് പോരായ്മകളുമുണ്ട് അപ്പോൾ ഇതിലൊരു മാറ്റം എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് എത്രയും കണ്ട് ലോധ കമ്മീഷനെ കുറിച്ച് അറിയാമെന്ന് എനിക്കറിയില്ല ബീഹാർ അസോസിയേഷൻ ക്രിക്കറ്റ് അസോസിയേഷൻ വേഴ്സസ് ബി സി സി ഐ നടന്ന ഒരു ഇതിൻ്റെ റിസൾട്ടാണ് ആക്ച്വലി ലോധ കമ്മീഷൻ എന്ന് പറയുന്നത് ഇത്രയും മണി ഫ്ലോ ഉള്ള ഇത്രയും എന്താ പറയുക റിച്ച് ആയിട്ടുള്ള ബി സി സി ഐയുടെ നടത്തിപ്പിനെ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു അത് ഒരു നിർദ്ദേശങ്ങൾ ഈ ലോധ കമ്മീഷൻ ക്രിക്കറ്റ് എങ്ങനെ നടത്തണമെന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ വരേണ്ടതെന്നും അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ലോധ കമ്മീഷൻ ടു തൗസൻഡ് സിക്സ്റ്റീനിൽ അത് വന്നിട്ടുണ്ട് അത് എല്ലാ അസോസിയേഷനും ഇന്ത്യയിലുള്ള എല്ലാ അസോസിയേഷനിലും നടപ്പാക്കണമെന്നും വന്നിട്ടുണ്ട് അതിനകത്ത് പ്രധാനമായിട്ട് പറയുന്ന പോയിൻ്റ് ഇത് മാത്രമാണ് അഡ്മിനിസ്ട്രേഷനിൽ ക്രിക്കറ്റേഴ്സ് തന്നെ വരണം അല്ലെങ്കിൽ ക്രിക്കറ്റേഴ്സിൻ്റെ പങ്കാളിത്തം കൂടി ഉണ്ടാവണം അതാണ് അതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത് ഈ പോയിൻ്റ് എനിക്ക് വളരെ കൃത്യമായിട്ട് പറയണമെങ്കിൽ ഇതും കൂടി പറയണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പം നമ്മുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് ക്ലബ് ക്രിക്കറ്റ് എന്ന് വരുന്ന അതായത് ക്ലബ് ക്രിക്കറ്റ് ഒരു ക്ലബ്ബിൻ്റെ ഓണർ ആ ഓണർ ആ ഓണറിന് ക്രിക്കറ്റ് അറിയണം എന്നില്ല അതൊരു ബിസിനസ് ഒരു മോഡലാണ് അത് അപ്പം അതിൽ നിന്ന് വരുന്ന ആളുകളാണ് ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ടിരിക്കുന്നവരൊക്കെ അതുകൊണ്ടാണ് നമ്മുടെ ജൂനിയർ ലെവലിൽ അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സംഭവത്തിൽ നിൽക്കുമ്പോൾ ക്രിക്കറ്റേഴ്സ് ക്രിക്കറ്റേഴ്സല്ല ഭരിക്കുന്നത് കുറിച്ച് അല്ലെങ്കിൽ ക്രിക്കറ്റേഴ്സിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് അറിവും ബോധവും കുറവ് തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ഈ അവസ്ഥയിൽ നമ്മുടെ ജൂനിയർ ലെവൽ അല്ലെങ്കിൽ സബ് ജൂനിയർ ലെവൽ ഉള്ള ക്രിക്കറ്റിൻ്റെ പുരോഗമനം വളരെ സ്ലോഡൗൺ ആയിരിക്കും അപ്പോൾ ഇതിന് ചെയ്യാനുള്ള ഒരു കാര്യം ലോധ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വോട്ടിംഗ് റൈറ്റ്സ് ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ ഇലക്റ്റ് ചെയ്യുന്ന വോട്ടിംഗ് റൈറ്റ്സ് ക്ലബ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റേഴ്സിനും കൂടി ജില്ലാതലം മുതൽ കൊടുക്കുക അങ്ങനെ വരുമ്പോൾ ക്രിക്കറ്റേഴ്സും കൂടി ഇതിനകത്ത് പങ്കാളികളാവും ഏത് അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ വരുമ്പോൾ പല കാര്യത്തിലും വ്യത്യാസങ്ങളും മാറ്റങ്ങളും ഉണ്ടാകും കാര്യം വെയിൽ കൊണ്ട് കളിച്ചവനല്ലേ അറിയുള്ളൂ അവിടെ നിൽക്കുന്നവൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അല്ലേ അപ്പം അതാണ് ഇതിൻ്റെ ഒരു ഭാഗം പിന്നെ ഇതിനൊക്കെ ബൈലോയിലാണെങ്കിലും നമ്മുടെ ലോധയിലാണെങ്കിലും കൃത്യമായിട്ട് സെലക്ടേഴ്സ് ആര് വേണം അവർക്ക് എത്ര മാച്ചസ് കളിച്ചിരിക്കണം ഇങ്ങനെയൊക്കെ ഉള്ളതിനെക്കുറിച്ച് കൃത്യമായ കണക്കുകൾ പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും നമ്മുടെ നാട്ടിൽ പാലിച്ചു കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിൽ ഇതൊന്നും പാലിക്കുന്നില്ല എന്തുകൊണ്ട് എങ്ങനെയൊക്കെയോ ആരെല്ലാമോ ആവുന്നു ആ ആവുന്ന ആളുകൾ ഈ ഒരു ക്രൈറ്റീരിയയും ഫില്ല് ചെയ്യുന്ന ആളുകളല്ല ഇനി ഇത് ഇപ്പോൾ ഇപ്പോൾ ചോദിക്കും അങ്ങനെ ആളുകൾ വന്നാൽ മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്ന് ചോദിക്കും അപ്പോൾ ഈ ലോധ പറഞ്ഞാണ് ഐ സി എ ഇന്ത്യൻ ക്രിക്കറ്റേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് പ്ലേയേഴ്സിന് വേണ്ടി ഒരു അസോസിയേഷൻ ബി സി സി എയുടെ അണ്ടറിൽ വന്നിട്ടുണ്ട് അപ്പോൾ പ്ലേയേഴ്സ് അതിനകത്തുണ്ട് ഒരുപാട് പ്ലേയേഴ്സ് പ്ലേയേഴ്സ് അതായത് ഒരു പർട്ടിക്കുലർ ക്രൈറ്റീരിയയിൽ കളിച്ചിട്ടുള്ള പ്ലേയേഴ്സാണ് അതായത് അഞ്ച് എഫ് സി എങ്കിലും പെണ്ണുങ്ങൾ ലേഡീസ് കളിച്ചിരിക്കണം ആണുങ്ങൾ പത്ത് എഫ് സി എങ്കിലും കളിച്ചിരിക്കണം അങ്ങനെയുള്ളവരാണ് അതിനകത്ത് വന്ന് ആ ഒരു അസോസിയേഷൻ ഫോം ചെയ്തപ്പോൾ തന്നെ ഈ അടുത്ത് വന്നിരിക്കുന്ന പല കാര്യങ്ങളിലും നമ്മുടെ കേരളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഓൾ ഇന്ത്യ ലെവലിലാണെങ്കിലും പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട് വിമൻസ് ക്രിക്കറ്റ് ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിനെ തൊട്ടുമുന്നേ സെലക്ടറായിട്ടിരുന്ന നമ്മുടെ ഇപ്പോഴത്തെ നിയമത്തിന് തൊട്ടുമുന്നേ സെലക്ടറായിട്ടിരുന്ന അല്ലെങ്കിൽ ചീഫ് സെലക്ടറായിട്ടൊക്കെ ഇരുന്നവർ ഒരു മാച്ചൊക്കെയാണ് കളിച്ചിട്ടുള്ളത് പക്ഷേ ഈ ഇപ്പോൾ അത് മാറി കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും പ്ലെയേഴ്സ് ഒന്നിച്ചിരിക്കുകയാണ് ആ ഒരു ഒരു അണ്ടർ വൺ റൂഫ് അറ്റ്ലീസ്റ്റ് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ അടിയിലെങ്കിലും ഉണ്ട് എന്തായാലും അഡ്മിനിസ്ട്രേഷനിലും ഒരു മാറ്റം ഫീൽ ചെയ്ത് തുടങ്ങിയെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഇപ്പോഴും അത് അത് ഫുള്ളി വന്നുള്ള ഒരു തുടക്കം തുടക്കം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഐ സി എ വന്നതുകൊണ്ട് പ്ലെയേഴ്സ് എല്ലാം ഒന്നിച്ച് നിൽക്കുന്നത് കൊണ്ട് കുറച്ച് പിന്നെ ഒരു ശതമാനത്തിൽ താഴെയുള്ള പ്ലെയേഴ്സ് എങ്കിലും പലതും ചോദ്യം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പല കാര്യങ്ങളും ചോദ്യം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ആ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമാണ് ചെറിയ ചില മാറ്റങ്ങൾ വന്നിരിക്കുന്നത് വളരെ സിമ്പിളാണ് ലോകതെ ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ തീരുന്ന കാര്യമേ ഉള്ളൂ എല്ലാം പക്ഷേ അത് ഇംപ്ലിമെന്റ് ചെയ്ത പല സ്റ്റേറ്റുകളുമുണ്ട് പാർഷ്യൽ ആയിട്ടും ഫുൾ ആയിട്ടും ഇംപ്ലിമെന്റ് ചെയ്ത സ്റ്റേറ്റുകളുണ്ട് പക്ഷേ നമ്മൾ ഇതുവരെയും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അത് ശരിയാവാതെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് ക്രിക്കറ്റ് ഉയരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഒരു ബി സി സി ഐക്ക് ഒരു വനിതാ പ്രസിഡന്റ് ഒക്കെ വരേണ്ട കാലം കഴിഞ്ഞില്ലേ ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള ഒരു കായിക സംഘടനയാണ് അങ്ങനെ പോലുള്ള ഒരു മാറ്റം തുല്യ മാച്ച് ഫീ

രോഹിത് ശർമ്മക്ക് ഇന്ത്യൻ പുരുഷ ടീമിൻ്റെ ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മയ്ക്ക് ഏഴ് കോടി കൊടുക്കുന്നു അതേസമയത്ത് വനിതാ ടീമിൻ്റെ ക്യാപ്റ്റനായ ഹർമൻ കൊടുക്കുന്നത് ഒരു അൻപത് ലക്ഷമാണ് ഈ ഒരു വ്യത്യാസം അത് മാറേണ്ടതല്ലേ ഞാൻ എന്തുകൊണ്ടോ അതിനോട് യോജിക്കുന്നില്ല ഇല്ല ഇല്ല തീർത്തും യോജിക്കുന്നില്ല കാര്യം എന്താ പറയുമോ റവന്യൂ ഇല്ലാതെ നമുക്ക് അത് ഡിമാൻഡ് ചെയ്യാൻ സാധിക്കില്ല അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ഉത്തരത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു പോവുകയാണ് അങ്ങനെ വരുമ്പോൾ കൂട്ടാൻ വേണ്ടി അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ നമ്മൾ പറഞ്ഞു പോലും ആണ് വളരെ ആണ് അതാ പറഞ്ഞു നമ്മുടെ ടൂർണമെന്റ്സ് നമ്പേഴ്സ് കൂടാതെ ലെവല് കൂട്ടാതെ സ്റ്റാൻഡേർഡ് ഓഫ് പ്ലയേഴ്സിന്റെ ലെവൽ കൂട്ടാതെ യാതൊരു കാരണവശാലും ഉണ്ടാവില്ല നമ്മൾ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് നടക്കുന്നു വേൾഡ് കപ്പ് കഴിഞ്ഞ പാടെ നമുക്ക് ടീമിന് അടുത്ത പരമ്പരയാണ് ന്യൂസിലൻഡിലേക്ക് പോലും റെസ്റ്റ് പോലും ഇല്ല ഇത് വേൾഡ് കപ്പിന് മുമ്പ് ഇത് തന്നെയായിരുന്നു ഓസ്ട്രേലിയക്കെതിരെ കളിക്കുന്നു ദക്ഷിണാഫ്രിക്കെതിരെ കളിക്കുന്നു ഓസ്ട്രേലിയയിൽ പോകുന്നു പക്ഷേ വനിതാ താരങ്ങൾക്ക് മത്സരങ്ങൾ വളരെ കുറവാണ് നമ്മൾ വല്ലപ്പോഴും മാത്രമേ കേൾക്കുന്നുള്ളൂ ഹർമൻ ഇന്ത്യ ജയിപ്പിച്ചു അല്ലെങ്കിൽ ഹർമൻ സെഞ്ചുറി അടിച്ചു എന്നൊക്കെ ഈ മാച്ചുകളുടെ എണ്ണം അതിലൊരു കൂടുതൽ മാച്ചുകൾ സ്ത്രീ വനിതാ ടീമിനു കൊടുക്കേണ്ടത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് കാര്യം മാച്ച് കളിക്കാതെ എങ്ങനെയാണ് ഒരാളെ ഇമ്പ്രൂവ് ആവുന്നത് ടൂർണമെന്റ് കളിക്കുക ഇത് നമ്മൾ വീട്ടിനകത്ത് തരുന്ന പുസ്തകത്തിൽ നോക്കി പഠിച്ചിട്ട് കളിക്കാൻ പറ്റില്ല പറ്റില്ലല്ലോ ഗ്രൗണ്ടിലിറങ്ങി നിന്ന് തന്നെ കളിക്കണ്ടേ അപ്പോൾ അത് മാച്ചസ് ഇല്ലാതെ ഇത് യാതൊരു ലെവലിലും മുന്നിലേക്ക് വരില്ല മാച്ചസ് കൂടുതൽ വരിക തന്നെ വേണം അതിന് വളരെ ഗ്രാസ്റൂട്ട് ലെവലിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ മുമ്പിലേക്ക് വന്നാൽ മാത്രമേ നമ്മുടെ ടോട്ടൽ ഗ്രോത്ത് വിമൻസ് ക്രിക്കറ്റിന് ഉണ്ടാവുള്ളൂ കേരളത്തിന്റെ നോക്കിയാൽ തന്നെ ഒന്നാമത്തെ കാര്യം വിമൻസ് ക്രിക്കറ്റേഴ്സ് കൂടുതൽ വരാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ജോബ് ഓപ്പർച്യൂണിറ്റി നിലാണ് ആകെ ഒരു റെയിൽവേസ് മാത്രമാണ് നമ്മൾ ഹയർ ചെയ്യാനുള്ളത് ഹയർ ചെയ്യാനുള്ളത് ഇപ്പം ഇവിടെ നമ്മൾ വളരെ പോപ്പുലറായിട്ട് കേൾക്കുന്ന പേരുകളാണ് മിന്നുമാണി മാണി ജീവൻ സജീവൻ ഇവരൊക്കെ ഇവർക്കൊന്നും ജോലി ഇതുവരെ ഇല്ല അവരൊക്കെ മുപ്പത് വയസ്സായി കഴിഞ്ഞു മനസ്സിലായില്ലേ ഇത് അതായത് അവരുടെ പീക്ക് കഴിഞ്ഞു എന്നിട്ട് പോലും അവർക്കൊന്നും ഇപ്പോഴും ജോലിയില്ല ഇവിടെ ജോലി കിട്ടിയത് ആഷ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഷാനി ഇവർ രണ്ടുപേരും സൗത്ത് സെൻട്രലിലാണ് ഇവർക്ക് അവിടെ ജോലി കിട്ടിയെങ്കിൽ പോലും അവിടുത്തെ നമ്മളെ റെയിൽവേസ് ടീം ഇറങ്ങുമ്പോൾ പ്ലെയിൻ ലെവലിൽ ഇവർക്ക് എത്ര ഇറങ്ങാൻ പറ്റുന്നു എന്നുള്ളതും വളരെ കുറവാണ് അപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് സംസാരിക്കുമ്പം നമുക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ സഞ്ജു സാംസനെ പോലുള്ള പുരുഷ താരങ്ങളുണ്ട് അപ്പോൾ വനിതാ ക്രിക്കറ്റിൽ ഒരു കേരളത്തിൽ നിന്നുള്ള പെൺകുട്ടി ഇല്ല എന്നുള്ളത് ഇന്ത്യൻ ടീമിൽ ഇല്ല എന്നുള്ളത് അതൊരു ഒരു ഒരു പോരായ്മയോ അല്ലെങ്കിൽ നമ്മുടെ ക്രിക്കറ്റിൻ്റെ ഒരു പ്രശ്നമൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടോ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ കളിക്കുന്നു എന്ന് പറയുന്നതിന് ഞാനും വളരെയധികം അഭിമാനിക്കുന്ന ഒരു ആളാണ് കേരളത്തിൽ എത്ര ജില്ലയുണ്ട് പതിനാല് ജില്ലയുണ്ട് എത്ര ഗ്രൗണ്ട് ഉണ്ടെന്നറിയാമോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പത്ത് പതിനെട്ടെണ്ണം എന്നിട്ട് എന്തേ ഇവിടുന്ന് പ്ലയേഴ്സ് വരുന്നില്ല ഒരു ഗ്രൗണ്ട് പോലും ഇല്ലാത്ത സ്റ്റേറ്റിൽ നിന്ന് വരെ ഇന്ത്യൻ ടീമിൽ ഒരുപാട് പ്ലയേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഗ്രൗണ്ട് ഇല്ലാത്തതോ ഫെസിലിറ്റി ഇല്ലാത്തതോ അല്ല പ്രശ്നം അത് എങ്ങനെ അതിൻ്റെ അവസാനം വരെ കൊണ്ട് എത്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം അതിൽ അതിലിപ്പോൾ മുൻതാരങ്ങൾ ഇപ്പം മേഡത്തിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് ഇപ്പം നിങ്ങൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പഴയ വെറ്ററൻ വനിതാ ക്രിക്കറ്റർമാർ ക്രിക്കറ്റർമാരൊരു അക്കാഡമിയെക്കുറിച്ചൊക്കെ മുമ്പ് തുടങ്ങാനൊക്കെ പ്ലാൻ ഇടുന്നതും ചർച്ച ചെയ്യുന്നതും ഒക്കെ കേട്ടിരുന്നു അതിൻ്റെ ഒക്കെ ഒരു നിലവിലെ സാഹചര്യം അവസ്ഥ നമ്മുടെ ഐ സി എ ഇന്ത്യൻ ക്രിക്കറ്റേഴ്സ് അസോസിയേഷൻ വന്നതിന് ശേഷം അതായത് ടു തൗസൻഡ് എയ്റ്റീനില് ആ സമയത്താണ് ആക്ച്വലി പറഞ്ഞാൽ സ്കാറ്റർ ചെയ്ത് കിടന്ന ക്രിക്കറ്റേഴ്സ് പ്രത്യേകിച്ചും വിമൻസ് ക്രിക്കറ്റേഴ്സ് ഒന്നിച്ചു വരുന്നത് അവർ ഒന്നിച്ചു കൂടിയപ്പോൾ തോന്നിയ ഒരു ആശയമാണ് ഈ വെറ്ററൻസ് വിമൻസ് ക്രിക്കറ്റ് അസോസിയേഷൻ എന്നുള്ളത് അപ്പോൾ അന്ന് അസോസിയേഷൻ വന്നത് സെവൻറ്റി ത്രീ മുതലുള്ള ക്രിക്കറ്റേഴ്സ് അതിനകത്ത് ഉണ്ട് സെവൻറ്റി ത്രീ മുതൽ കളിച്ച സ്റ്റേറ്റ് പ്ലെയേഴ്സ് അതിനകത്ത് അംഗങ്ങളായിരുന്നു പക്ഷേ ഇവിടെ ഇതിനകത്ത് വീണ്ടും എനിക്ക് പറഞ്ഞ പോയിൻസിലേക്ക് തന്നെ തിരിച്ചു പോവേണ്ടി വരും നമുക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട് ആ സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സി ഇപ്പോൾ സെലക്ടേഴ്സ് ഇതിന് എത്ര ഏത് കാറ്റഗറിയിൽ കളിച്ചവർ കളിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു ഉണ്ട് ആ സ്ട്രക്ചർ ഫോളോ ചെയ്താൽ അതിനൊരു ട്രാൻസ്പെറൻസി വേണം അല്ലേ അതിനൊരു സുതാര്യത വേണം അതായത് ഇപ്പം നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ വെബ്സൈറ്റിൽ വല്ലോം ഇത്രയും കളിച്ചവർക്ക് മുന്നിലേക്ക് വരാം ഇതിന് സെലക്ടേഴ്സിൻ്റെ ഒരു ടെസ്റ്റ് നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പേര് വേണമെങ്കിലും അപ്ലൈ ചെയ്യും പക്ഷേ ഇതൊന്നും നമ്മൾ അറിയുന്നു തന്നെ ഇല്ല ഇങ്ങനെ ഇവിടെ ഒരു സെലക്ഷൻ നടക്കുന്നെന്നോ ഇവിടെ സെലക്ടേഴ്സിനെ എടുക്കുന്നതെന്നോ നമ്മൾ അറിയുന്നത് തന്നെ ഇത് നമ്മുടെ വീട്ടിനകത്ത് നിന്ന് അടുക്കളക്കാരൻ സംസാരിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ ഗ്രൂപ്പ് സംസാരിച്ച് അതിലേക്ക് വരികയാണ് വളരെ ഈസിയല്ലേ കെ സി വെബ്സൈറ്റിൽ ഇട്ടാൽ പോരെ ഒരു കോൾ ഫോർ ചെയ്താൽ പോരെ ഇത്രയും കളിച്ചിട്ടുള്ള പ്ലേയേഴ്സ് എല്ലാവരും ആർക്കൊക്കെ സെലക്ടർ ആവാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ആളുകൾ വരാൻ ഇപ്പോൾ നടക്കുന്ന സംഭവം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ പറയാം നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുകയാണെന്ന് വയ്ക്കുക കാഷ്വാലിറ്റിയിൽ എം ബി ബി എസ് ഡോക്ടർ ഉണ്ടാവും നമുക്ക് ചെവി വേദനയാണ് അവിടെ ഇ എൻ ടി സ്പെഷ്യലിസ്റ്റും ഉണ്ടാവും അപ്പം നമ്മൾ പോവുകയാണ് നമ്മളാരെ കാണും ചെവി വേദനയാണ് ആരെ കാണും ഇ എൻ ടി സ്പെഷ്യലിസ്റ്റിനെ കാണും അയാളോട് ഇരിപ്പുണ്ടല്ലോ പക്ഷെ നമ്മൾ എം ബി ബി എസ് ഡോക്ടറിനെ കാണുകയുള്ളെങ്കിലോ അതാണ് നയം കാരണം വെച്ചാൽ അയാൾ കളിച്ചിട്ടുണ്ടല്ലോ ഒരു മാച്ച് എന്ന് പറയുന്ന ആൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഈ സാഹചര്യം നിലവിൽ നിൽക്കുമ്പോൾ ഒരിക്കലും ഇത് ബെസ്റ്റാണ് ഗ്രൗണ്ടിൽ ഇറങ്ങിയതെന്ന് പറയാൻ നമുക്ക് കഴിയില്ല ഇപ്പം ഇറങ്ങിയ പ്ലേയിങ് ലെവൽ ബെസ്റ്റ് ഒരു ഗ്രൂപ്പാണ് ഇറങ്ങിയതെന്ന് ഈ ഒരു സാഹചര്യം നിലവിൽ നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും ഇപ്പം ഒരുപാട് പരിചയ സമ്പത്ത് ഈ വനിതാ ക്രിക്കറ്റിൻ്റെ എല്ലാ വളർച്ചയും ഇപ്പം ഈ വനിതാ ഐ പി എൽ വരെ എത്തി നിൽക്കുന്ന എല്ലാ വളർച്ചയും കണ്ട ഒരാളെന്നുള്ളതിലേക്ക് മുൻ താരങ്ങൾക്ക് എന്തൊക്കെ സംഭാവനകൾ ഇനി അങ്ങോട്ട് ചെയ്യാൻ കഴിയും നമ്മുടെ ലോക കമ്മീഷൻ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ ക്രിക്കറ്റേഴ്സിന് എല്ലാവർക്കും ഇതിനകത്ത് പലതും ചെയ്യാനായിട്ട് വരും അവരുടെ ആശയങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അവരനുഭവിച്ചതിൽ നിന്നും എന്തെല്ലാം കാര്യം ഇപ്പൊ അത്രയധികം ഫെസിലിറ്റീസ് ഉണ്ട് നമ്മൾ കളിച്ചിരുന്ന പോലെ അല്ല ഒരുപാട് ഗ്രൗണ്ട്സ് ഉണ്ട് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് ആൻഡ് പഴയ പോലെ സ്ത്രീകളെ അടച്ചു വെക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള ആളുകളുടെ ഒരുപാട് ഒരുപാട് മാറ്റി ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് പണ്ട് നമ്മള് കൊല്ലം കൊണ്ട് പോകുമ്പോൾ ചോദിക്കുന്നു ഇവളാരെ കപ്പൽ ദൈവം എന്ന് ചോദിക്കും ആ അവസ്ഥയില്ല ഇവളാരൃതി മന്ദാനോന്നേ ചോദിക്കുള്ളൂ മാറിയിട്ടുണ്ട് അറിയാം അപ്പൊ അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ ഇതിനൊക്കെയും പ്ലെയേഴ്സിൻ്റെ ഇൻവോൾവ്മെൻ്റ് പങ്കാളിത്തം എല്ലാ മേഖലയിലും വന്നാൽ മാത്രം അതിന് ചേഞ്ച് വരുത്തേണ്ടത് അതിൻ്റെ അധികാരികളാണ് പ്ലെയേഴ്സിന് അങ്ങോട്ട് പോയിട്ടൊന്നും ചെയ്യാനില്ല ആ അധികാരികൾ അതിനുള്ള മാറ്റങ്ങൾ ആ സ്ട്രക്ചറിൽ മാറ്റണം എന്നുള്ളതാണ് അത് മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വലിയ ഗ്രോത്ത് തന്നെ വിമെൻസ് ക്രിക്കറ്റിനെന്നല്ല മെൻസ് ക്രിക്കറ്റിനും ഉണ്ടാവും ഇപ്പം പുതിയ തലമുറയുടെ ഇപ്പോഴത്തെ താരങ്ങളുടെയൊക്കെ മത്സരങ്ങൾ വീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട താരങ്ങളൊക്കെ ആരാണ് ഞാൻ ചോദിക്കുന്നത് വനിതാ താരങ്ങളുടെ കാര്യമാണ്

ദേശീയ തലത്തിലും സംസ്ഥാന തലങ്ങളിലും ജില്ലാ തലങ്ങളിലും ഒക്കെ ക്രിക്കറ്റിൽ വരേണ്ടതുണ്ട് പ്രത്യേകിച്ച് വനിതാ ക്രിക്കറ്റിൽ ഇതിൽ മുൻ താരങ്ങൾക്കും ഒരുപാട് സംഭാവനകൾ നൽകാൻ കഴിയട്ടെ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന് മുൻ താരവും കേരള ക്യാപ്റ്റനും കൂടിയായിരുന്ന ശ്രീകലാമാനത്തിന് ഒരുപാട് നന്ദി